യെസ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ആൻഡ് ഇൻഈക്വാലിറ്റി എന്നാണ് നമ്മുടെ പേപ്പറിന്റെ പേര്. ഒരു ഫസ്റ്റ് ചാപ്റ്ററാണ് അണ്ടർസ്റ്റാൻഡിങ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, സാമൂഹ്യ വിഭജനത്തെ പരിചയപ്പെടണം. അണ്ടർസ്റ്റാൻഡിങ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന അസമത്വങ്ങൾ അതിനെ കുറിച്ച് വിശകലനം ചെയ്യുന്ന ഒന്നാണ് ഇത് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലെ മൂല്യ സ്വഭാവങ്ങള്, വിഭജനങ്ങള് എല്ലാം അതിൽ പ്രധാനമായിട്ട് വരുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ സമൂഹത്തില് പ്രധാനപ്പെട്ട ലോകത്തിലും പ്രധാനമായിട്ട് നാല് പിന്നെ വിഭജനങ്ങളാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഉള്ളത്. സ്ലേവറി, ദെൻ കാസ്റ്റ്, ദെൻ എസ്റ്റേറ്റ് ആൻഡ് ക്ലാസ്, ഇങ്ങനെ പ്രധാനപ്പെട്ട നാല് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. സ്ലേവറി എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ പണ്ട് കാലം നിലനിന്ന സിസ്റ്റമാണ്. മറ്റുള്ള ഒരു വ്യക്തികൾ എന്ത് ചെയ്യുന്നു, സ്വത്തായിട്ട് കാണുന്നു. അവരെന്ത് ചെയ്യുന്നു, പ്രോപ്പർട്ടി വിൽക്കുന്നത് പോലെ അടിമകൾ എന്ത് ചെയ്യുന്നു, അവർ വിൽക്കുന്നു. ഇന്ന് ലോകത്ത് ഒരിടത്തും എന്തില്ല, ഈ സ്ലേവറി എന്ന് പറയുന്ന സിസ്റ്റം നിലനിൽക്കുന്നില്ല എന്നാണ്. മറ്റൊന്ന് കാസ്റ്റാണ്. അതായത് ഹിന്ദു സമൂഹങ്ങളിലും നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലും കാണപ്പെടുന്ന പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് എന്ത്, കാസ്റ്റ് സിസ്റ്റം അഥവാ ജാതി സമ്പ്രദായം എന്ന് പറഞ്ഞത് അല്ലെ. അപ്പൊ ഇത് നമ്മുടെ ഹിന്ദു സമുദായത്തിലും ഹിന്ദു സംസ്കാരത്തിലും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലും. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ഫോം ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, സാമൂഹ്യ വിഭജനത്തിന്റെ ഏറ്റവും പിന്നെ പഴക്കം ചെന്ന ഒന്നാണ് ഇത് കാസ്റ്റ് സിസ്റ്റം എന്ന് പറഞ്ഞത്. പിന്നെ വരുന്ന എസ്റ്റേറ്റ് ആണ്. ഇത് യൂറോപ്പിലാണ് പ്രധാനമായിട്ട് നിലനിൽക്കുന്നത്. ആ മൂന്ന് പ്രധാനപ്പെട്ട വർഗങ്ങൾ, ഉദാഹരണമായിട്ട് ഫസ്റ്റ് വർഗം എന്നാണ് അരിസ്റ്റോക്രാറ്റ് ആൻഡ് ജെൻട്രിയാണ്, അതായത് ഉന്നത കുലജാതി പ്രഭുക്കന്മാർ അടങ്ങിയ ഒന്നാമത്തെ കാറ്റഗറി. സെക്കൻഡ് പ്രീസ്റ്റുകളാണ്, പുരോഹിതന്മാരാണ്. ദെൻ മൂന്നാമത്തെ വരുന്നത് സാധാരണക്കാരായ ജനങ്ങള്, മർച്ചൻസ് അങ്ങനെയുള്ള അടങ്ങിയതാണ് അത് മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ പ്രധാനപ്പെട്ട മൂന്ന് കാറ്റഗറിയാണ് എസ്റ്റേറ്റ് ഉള്ളത്. മറ്റൊന്ന് ക്ലാസ്സാണ്. ക്ലാസ് എന്ന വർഗമാണ്, അതായത് പൊതുവായ സാമ്പത്തിക വിഭവങ്ങൾ ഉള്ളവരെയാണ് എന്ത് ക്ലാസ് അഥവാ വർഗങ്ങൾ എന്ന് പറഞ്ഞത്. ഇതെല്ലാ സമൂഹങ്ങളിലും ഇന്നിട്ട് ഈ വർഗം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കൺസെപ്റ്റ് നിലനിൽക്കുന്നത്. ഇനി മറ്റൊന്ന് ഡിഫറൻസ് ആണ്. ചില വിഭജനങ്ങളിൽ നമുക്ക് വ്യത്യാസം കാണാമെന്നാണ് പറയുന്നത്. ചില വിഭജനങ്ങളിൽ നമുക്ക് വ്യത്യാസം പ്രകടമാണെന്നാണ് പറയുന്നത് അല്ലെ. അതായത് നമുക്കറിയാം പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള വെർട്ടിക്കൽ ആയിട്ടുള്ള ഒന്നല്ല ഇത് ഈ പിന്നെ വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ്റയർലി ഡിഫറെന്റ് എന്ന് പറയുന്നത് അല്ലെ. അതുപോലെ നമുക്ക് നമ്മുടെ ലാംഗ്വേജ് ഇന്ത്യയിലെ ഭാഷയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്തുണ്ട് ധാരാളം ഡിഫറൻസിന്റെ വ്യത്യാസങ്ങളുണ്ട് അല്ലെ. അതുപോലെ കൾച്ചറിന്റെ അടിസ്ഥാനത്തിൽ എന്തുണ്ട് വ്യത്യാസങ്ങളുണ്ട്. അതുപോലെ മറ്റൊന്ന് ഇൻഈക്വാളിറ്റിയാണ്. ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് പൊസിഷൻ, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് പൊസിഷൻ, അതായത് ഉയർന്നത് താഴ്ന്നത് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അല്ലെ. അതാണ് ഇൻഈക്വാളിറ്റി അസമത്വം എന്ന് പറഞ്ഞാൽ. അപ്പൊ അത് നമുക്കറിയാം വയസ്സിന്റെ അടിസ്ഥാനത്തിൽ, തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ, ലിംഗത്തിന്റെ അടിസ്ഥാനത്തിൽ, വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാം നമ്മുടെ സമൂഹത്തിൽ എന്തുണ്ട് ഈ പിന്നെ ഇൻഈക്വാളിറ്റീസ് അല്ലെങ്കിൽ അസമത്വങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നാണ്. ഇത് ഇൻഡിവിജ്വൽസിന്റെ ഇടയിലും ഫാമിലികൾക്കിടയിലും ഗ്രൂപ്പുകൾക്കിടയിലും കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് ഇത് ഇൻഈക്വാളിറ്റി അഥവാ